നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ സമഗ്ര ചിത്രവുമായി 9 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കാക്കരയിൽ കോൺഗ്രസിന് തിരിച്ചടി. DCC ജനറൽ സെക്രട്ടറി MB മുരളീധരൻ CPIM-നൊപ്പം. സ്ഥാനാർത്ഥിത്വം നൽകിയല്ല ഉമാ തോമസിനെ കോൺഗ്രസ് സഹായിക്കേണ്ടിയിരുന്നതെന്ന് MB മുരളീധരൻ. മുഖ്യമന്ത്രി അധിക്ഷേപിച്ച കെ സുധാകരനെതിരെ കേസ്. കേസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമെന്ന് കൊച്ചി പോലീസ് കമ്മീഷണർ. എതിർത്ത് BD സതീശൻ. നിയമ നടപടികളുമായി മുന്നോട്ടെന്ന് EP ജയരാജൻ. സാധാരണക്കാരന്റെ അടുക്കള പൂട്ടിക്കാൻ മോദി സർക്കാർ. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക സിലിണ്ടറിന് ഇന്ന് കൂട്ടിയത് 3.50 രൂപ. സിലിണ്ടർ വില 1010 രൂപയായി. വാണിജ്യ സിലിണ്ടറിന് 7 രൂപയും കൂട്ടി. GST കൗൺസിൽ ശുപാർശകൾ നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യത ഇല്ലെന്ന് സുപ്രീംകോടതി. GST കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾക്ക് ഉപദേശക സ്വഭാവം മാത്രമെന്നും സുപ്രീംകോടതി. വിധി ഫെഡറലിസം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. മുൻ പഞ്ചാബ് PCC അധ്യക്ഷൻ സുനിൽ ഛാക്കർ BJPയിൽ ചേർന്നു. നേതൃത്വം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുനിൽ ഛാക്കർ. വാഹനമിടിച്ച ആൾ മരിച്ച കേസിൽ പഞ്ചാബ് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ സിദ്ധുവിന് 1 വർഷത്തെ തടവ് ശിക്ഷ. മധുരയിലെ ഷാഫി ഈദ്ഗാഹിലും വീഡിയോ സർവേ നടത്താൻ സിവിൽ കോടതിയുടെ അനുമതി. ഗ്യാൻബാബി പള്ളി സർവേ റിപ്പോർട്ട് വാരണാസി കോടതിയിൽ സമർപ്പിച്ച അഭിഭാഷക കമ്മീഷൻ. നടപടികൾ സുപ്രീംകോടതി തടഞ്ഞു. കേസ് നാളെ പരിഗണിക്കും. ഗ്യാൻബാബി മസ്ജിദ് സർവേയിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി CPIM പോളിറ്റ് ബ്യൂറോ. IPL ക്രിക്കറ്റിൽ ബാംഗ്ലൂരിന് ജീവൻ മരണ പോരാട്ടം. എതിരാളി ഗുജറാത്ത് ടൈറ്റൻസ്. വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. തൃക്കാക്കര അങ്കത്തിലേക്ക് തൃക്കാക്കരയിൽ നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്നത് മുൻ DCC ജനറൽ സെക്രട്ടറി MB മുരളീധരൻ LDFനൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചുവെന്നാണ്, CPIM-നൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചുവെന്ന രാഷ്ട്രീയ വാർത്തയാണ്. UDF-ന് ഈ വാർത്ത കനത്ത തിരിച്ചടിയാണ്. കാരണം തൃക്കാക്കര മണ്ഡലത്തിൽ ഏറെ വ്യക്തിബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ് MB മുരളീധരൻ എന്ന് പറയുന്ന DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന നേതാവ്. ഒരുപക്ഷെ PT തോമസിനോടൊക്കെ ഏറെ അടുപ്പമുണ്ടായിരുന്ന നേതാവ്. ആ നേതാവ് ഇത്തരമൊരു നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് LDFലേക്ക് വരുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ട് താൻ കോൺഗ്രസ് വിട്ടുപോന്നു എന്ന് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് MB മുരളീധരൻ. ആ വാക്കുകളൊക്കെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. പുറമേ അത് കാണിക്കുന്നില്ല എങ്കിൽ പോലും UDFനുള്ളിൽ വലിയ ആകുലതകൾ MB മുരളീധരൻ്റെ ഈ കൊഴിഞ്ഞുപോക്കിനെ സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇന്ന് എന്താണ് MB മുരളീധരൻ പറഞ്ഞതെന്ന്, കോൺഗ്രസിലും ഒപ്പം തന്നെ UDFലും ഒക്കെ സംഭവിച്ചത് എന്താണ്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തീരാൻ ദിവസങ്ങൾ ശേഷിക്കെ UDFന് കനത്ത പ്രഹരമേൽപ്പിച്ചാണ് എറണാകുളം DCC ജനറൽ സെക്രട്ടറി MB മുരളീധരൻ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. ജില്ലയിലെ പ്രമുഖ എ ഗ്രൂപ്പ് നേതാവായി അറിയപ്പെടുന്ന മുരളീധരൻ തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറാണ്. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലയിൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് MB മുരളീധരൻ പറഞ്ഞു. ചർച്ച നടന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണ്. ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അസംതൃപ്തരായ നിരവധി പേർ കോൺഗ്രസിലുണ്ടെന്നും MB മുരളീധരൻ വ്യക്തമാക്കി. കയറി വരുന്ന ആളുകളെ അംഗീകരിക്കാനും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ പോയാൽ വളരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും പാർട്ടിയുടെ അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലുണ്ട്. ഇപ്പം സജീവമായിട്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് പോലും ഈ അഭിപ്രായമുണ്ട്. പക്ഷേ തുറന്ന് പറയാതെ അവർ മുന്നോട്ട് പോകുന്ന അത്രേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപന രീതി ഉണ്ടായപ്പോൾ പ്രവർത്തന രംഗത്തു നിന്ന് മാറി നിൽക്കുകയായിരുന്നു. KV തോമസ് LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് MB മുരളീധരൻ്റെ വരവ്. തൃക്കാക്കര LDF മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയ മുരളീധരനെ M. സ്വരാജിന്റെ നേതൃത്വത്തിലാണ് നേതാക്കൾ സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് MB മുരളീധരന്റെ വീട്ടിലെത്തി പിന്തുണക്കി നന്ദി അറിയിച്ചു. മുൻ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ MB മുരളീധരന്റെ നിലപാട് മാറ്റം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. AK ലതീഷ്, കൈരളി ന്യൂസ്, കൊച്ചി.
തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കേസെടുത്ത വാർത്തയാണ്. മുഖ്യമന്ത്രി അധിക്ഷേപിച്ച സംഭവത്തിലാണ് സുധാകരനെതിരെ കേസെടുത്തത്. ഈ കേസെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടും വാദപ്രതിവാദങ്ങൾ, അതായത് പ്രതികരണങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും, എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും വരികയുണ്ടായി. കെ സുധാകരൻ ന്യായീകരിച്ച് ഇന്നും യു ഡി എഫ് നേതാക്കൾ രംഗത്തെത്തുകയുണ്ടായി. ഈ കേസെടുത്ത നടപടി അപലപനീയമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വെച്ചത്. അതേസമയം തന്നെ എന്തും പറഞ്ഞു കളയാമെന്നൊരു ധാരണ വേണ്ട എന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണം വന്നത്. നമുക്ക് നോക്കാം ഈ കേസെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട വാർത്ത എന്താണെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നായയോട് ഉപമിക്കുന്ന കെ സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. പരാതിക്കാരനായ വിനു വിൻസെന്റ് എന്നയാളുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കെ സുധാകരനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ജനങ്ങൾക്കിടയിൽ പ്രകോപനം സൃഷ്ടിച്ച് ലഹള ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയതായി എഫ്ഐആറിലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153 വകുപ്പ് പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇനി കെ സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കും. നീതിന്യായ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്നും നിയമത്തെ വെല്ലുവിളിക്കാൻ സുധാകരനെ അനുവദിക്കില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു. ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നതിനൊരു അതിരില്ലേ? ഇവിടെ എന്തും പറയാം, ആരെയും പറയാം എന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്താൻ പറ്റില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്നത് കേരളത്തെ ആക്ഷേപിക്കുന്നതിന് സമമാണ്. എന്തും പറയാനുള്ള ലൈസൻസാണോ രാജസ്ഥാനിലെ കോൺഗ്രസിൻ്റെ ശിബിരം നൽകിയിട്ടുള്ളത്? കെ സുധാകരനെതിരായ കേസ് അപലപനീയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. ഇതർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുന്നതായും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ചാനലുകളോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു പരാമർശം നടത്തി എന്നാരോപിച്ച് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെതിരായി കേസെടുത്ത നടപടി അപലപനീയമാണ്, അതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയെ അപലപിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് പോലും തയ്യാറായിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി. അതിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവ് പോലും തയ്യാറായിട്ടില്ല എന്നതാണ് അത്ഭുതകരമായിട്ടുള്ളത്. അത് കോൺഗ്രസ് എത്തിച്ചേർന്ന ഒരവസ്ഥയാണ് പ്രതിഫലിപ്പിക്കുന്നത്. സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. നിയമ നടപടികളിലേക്ക് കൂടി കടന്നതോടെ സുധാകരന് ഇനി വ്യക്തിവിദ്വേഷ പ്രസ്താവനയിൽ കുറ്റവിചാരണ നേരിടേണ്ടി വരും. വിവാദ പ്രസ്താവന ഇതിനകം തന്നെ തൃക്കാക്കരയിൽ സജീവ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിക്കഴിഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി. കെ പി സി സി അധ്യക്ഷനെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേസെടുത്ത സംഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് സർക്കാരിൻ്റെ സമ്മർദ്ദ പ്രകാരമാണ് പോലീസ് കേസെടുത്തത് എന്നതടക്കമുള്ള വാദഗതികളാണ് യു ഡി എഫ് നേതൃത്വം സ്വാഭാവികമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കേസിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമൊന്ന് കേൾക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ കേസെടുത്തത് ഒരു സ്വാഭാവിക നടപടിയാണ്, കാരണം ഇങ്ങനെയുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാമർശങ്ങളുടെ പേരിൽ ആരെങ്കിലും പരാതി നൽകുകയോ ഒക്കെ ചെയ്താൽ കേസെടുക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. അല്ലാതെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആരോപണങ്ങൾ പോലെ ഏതെങ്കിലും സ്വാധീനത്തിൻ്റെയോ സമ്മർദ്ദത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല കേസെടുത്തത് എന്ന വിശദീകരണമാണ് പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഇന്ന് ഞങ്ങൾക്ക് നൽകിയത്. നമുക്ക് കമ്മീഷണർ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. ആരാണെങ്കിലും പ്രൊവക്കേറ്റീവായിട്ട് ഒരു റൈറ്റ്സ് കോസിംഗ് രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കേസെടുക്കാവുന്നതാണ്. അത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശവുമാണ്. നമ്മൾ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിലെ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ യു ഡി എഫിൻ്റെ രണ്ട് കംപ്ലൈൻസ് കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൃക്കാക്കരയിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രീമതി ഉമ തോമസ് അദ്ദേഹത്തിൻ്റെ ബിഹാഫിൽ രാജ്യസഭ എം പി കൊടുത്ത ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു കേസ് നമ്മൾ എടുത്തു. അതുപോലെ തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കംപ്ലൈൻറ്റിലെ ഒരു കേസെടുത്തു. പലരിവട്ടത്തെ കേസിലെ കൂടി ശ്രീ സുധാകരൻ്റെ എതിരെ ഒരു കംപ്ലൈൻറ്റ് വന്നു, അത് നമ്മൾ കേസെടുത്തു. ഇങ്ങനെയുള്ള കംപ്ലൈൻസ് ഉറപ്പായിട്ട് അപ്പോൾ കേസസ് എടുക്കേണ്ടതാണ്. ഇന്നത്തെ ഏറെ കൗതുകപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് സി പി എമ്മിന് രാഷ്ട്രീയ മറുപടി നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് വാർത്താസമ്മേളനം നടത്തുമെന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെയൊക്കെ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയുണ്ടായി. പക്ഷേ എന്താണെന്നറിയത്തില്ല, വളരെ വേഗത്തിൽ ഈ വാർത്താസമ്മേളനം റദ്ദാക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ വാർത്താസമ്മേളനം റദ്ദാക്കിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ
കെ പി സി സി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുമായി ഉണ്ടാകാൻ പോകുന്ന ചോദ്യങ്ങളിലൊക്കെ ഒക്കെ ഭയം നാണ്, അല്ലെങ്കിൽ അതിനെ അതിനോട് പ്രതികരിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്ന രീതിയിലുള്ള ഒരു വിചാരവും ചിന്തയും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ട്. സി പി ഐ എമ്മിനെതിരെ രാഷ്ട്രീയ മറുപടി എന്നായിരുന്നു ഇന്ന് രാവിലെ വന്നൊരു അറിയിപ്പ് വാർത്താ സമ്മേളനത്തെക്കുറിച്ച്. അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. മാധ്യമപ്രവർത്തകരോട് ഒരു കാരണവും വിശദീകരിച്ചിട്ടില്ല. കെ പി സി സിയുടെ ഔദ്യോഗിക പോസ്റ്റിലൂടെയായിരുന്നു ഈ വാർത്താ സമ്മേളനം റദ്ദാക്കിയ അറിയിപ്പും കോൺഗ്രസ് നേതൃത്വം നൽകിയത്. എന്നാൽ എന്തുകൊണ്ട് റദ്ദാക്കുന്നു എന്ന ഒരു അറിയിപ്പ് നൽകാൻ അവർ തയ്യാറായതുമില്ല എന്നൊരു കൗതുകകരമായ കാര്യം കൂടി ഇതിനിടയിൽ ഇന്ന് സംഭവിച്ചു പോവുകയുണ്ടായി. ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, ഈ കെ വി തോമസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളായിട്ടും വരുന്നുണ്ട്. അതായത് കെ വി തോമസിനെ സി പി ഐ എം പ്രചരണ രംഗത്ത് എൽ ഡി എഫ് ഇറക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതായത് കെ വി തോമസ് ഇറങ്ങിയാൽ അത് തിരിച്ചടിയാകും, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രചരണ രംഗത്തേക്ക് ഇറക്കുന്നില്ല എന്ന രീതിയിൽ ചില വാർത്തകൾ വന്നിരുന്നു. ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളും വരികയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തോമസ് മാഷ് ഈ പ്രചരണ രംഗത്തേക്ക് വരാത്തത് എന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കാര്യം അറിയാനായി ഇന്ന് മന്ത്രി പി രാജീവിനെ സമീപിച്ചു. കാരണം അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സജീവമായി നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സഹോദരന്റെ മരണത്തെ തുടർന്നാണ് കെ വി തോമസ് പ്രചരണ രംഗത്തു നിന്നും മാറി നിൽക്കുന്നത് എന്നാണ്. ഇക്കാര്യം അറിയാത്ത ആളല്ല പ്രതിപക്ഷ നേതാവ്. അതായത് ഈ കെ വി തോമസിനെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കെ വി തോമസിൻ്റെ സഹോദരൻ മരണപ്പെട്ട കാര്യം അറിയാത്തയാളല്ല എന്ന് പി രാജീവ് പറയുകയുണ്ടായി. കെ വി തോമസ് ഷോക്കേസിലാണെന്ന വി ഡി സതീശിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. അതായത് നമ്മുടെ രാഷ്ട്രീയമൊക്കെ എങ്ങോട്ടേക്കാണ് ഈ പോകുന്നത്, അല്ലെങ്കിൽ ഒരു മരണം അറിഞ്ഞിട്ട് പോലും ഈ രീതിയിലാണല്ലോ പ്രതികരിക്കുന്നത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണത്തിൻ്റെ ഒരു സാരമായ വശം. നമുക്ക് കേൾക്കാം. അല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിരിക്കുകയാണല്ലോ, നമ്മളൊക്കെ ആരത് പറഞ്ഞത്? അദ്ദേഹം എങ്ങനെ അങ്ങനെ പറയും? അദ്ദേഹത്തിൻ്റെ സഹോദരനല്ലേ മരണപ്പെട്ടെ? രണ്ട് ദിവസം സഹോദരൻ മരണപ്പെട്ട ഒരാൾ പെട്ടെന്ന് പൊതുവിധി നമുക്കൊന്നും കഴിഞ്ഞ ഓരോരുത്തർ നമ്മുടെ അടുത്ത ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അപ്പം അങ്ങനത്തെ മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ രണ്ട് വോട്ടിന് വേണ്ടി ഉന്നയിക്കപ്പെടും? ഇത്രയും കാലം ഒന്നിച്ചുനിന്നവരല്ലേ, എത്രയോ കാലത്തെ ദീർഘകാല അടുപ്പുണ്ടാവും. ഇപ്പോൾ ആ അടുപ്പം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ അടുപ്പം കൂടിയായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നവരായ രണ്ട് നേതാക്കന്മാരായി ദീർഘകാലം ഇരുന്നവരുടെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ട് ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തെ കോൾഡ് സ്റ്റോറേജിലാക്കിയോ എന്നൊക്കെ ചോദിച്ചാൽ എവിടേക്കാണ് നമ്മുടെ രാഷ്ട്രീയത്തെ ഇവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്ത് നിന്ന് വലിയ മഴയാണ് പെയ്ത്. സ്വാഭാവികം തൃക്കാക്കരയിലൊക്കെ വലിയ മഴയായിരുന്നു, കൊച്ചി മേഖലയിലൊക്കെ നല്ല മഴയായിരുന്നു. എന്നാൽ ഈ മഴയൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പ്രചരണ ചൂടിനെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ മഴയെ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലത്തിലുടനീളമുള്ള തുറന്ന വാഹനത്തിലുള്ള പര്യടനം ഇന്ന് സ്ഥാനാർത്ഥികൾ ഒഴിവാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയായിരുന്നു സ്ഥാനാർത്ഥികൾ. എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൊതുപര്യടനം ഒഴിവാക്കിയെങ്കിലും വോട്ടർമാരെ നേരിൽ കണ്ടു. യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികളാകട്ടെ അവർ കവലകളും ഒപ്പം തന്നെ കടകളും ഒക്കെ കേന്ദ്രീകരിച്ച് ആളുകളോട് വോട്ടുകൾ തേടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു ഇന്നത്തെ ഈ വലിയ മഴ പെയ്ത ദിവസമായിട്ടും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴ നല്ല രീതിയിൽ മാറി നിന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പര്യടനം അതിൻ്റെ സജീവമായ രീതിയിലേക്ക് തിരികെ വരുന്നതും ഇന്ന് നമുക്ക് തൃക്കാക്കരയിൽ കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. രാവിലെ 7 മണിയോടെ തൃക്കാക്കര നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ കണ്ട് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പര്യടനം ആരംഭിച്ചത്. തൃക്കാക്കരയിൽ നിന്നും നേരെ വൈറ്റില വെസ്റ്റിലെ ആമ്പല്ലിപ്പാടത്തേക്ക്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ജോ ജോസഫ് ഉച്ചവരെ പൊതുപര്യടനം ഒഴിവാക്കി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ടു. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഇടപ്പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിന്റെ പ്രചരണം. ഉച്ചയ്ക്ക് ശേഷം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പൊതുപര്യടനം ആരംഭിച്ചു. എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ഇതുവരെ പൊതുപര്യടനത്തിലേക്ക് കടന്നിട്ടില്ല. കാക്കനാട് കടവന്ത്ര മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു എൻ ഡി എ പ്രചരണം. കൈരളി ന്യൂസ്, തൃക്കാക്കര. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ വന്നത് നമ്മൾ കണ്ടതാണ്. എൽ ഡി എഫ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ മുന്നേറ്റത്തിനിടയിലും തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ തോൽവി വലിയ ചർച്ചയാവുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇന്നലെ ഈ 9 PM നമ്മൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയതാണ്. അവിടെ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി? കഴിഞ്ഞ തവണ 150 വോട്ടുണ്ടായിരുന്നു, ഇത്തവണ വെറും 70 വോട്ടുകളായി കുറയുന്നു. മറുവശത്ത് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുമ്പോൾ ബി ജെ പിയുടെ വോട്ട്
കൂടി വരുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് ഇന്നലെ ഗ്രാഫുകൾ സഹിതം നമ്മൾ വിശദീകരിച്ചതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്നും തൃക്കാക്കരയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എം സ്വരാജ് ഈ തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പ്രധാനമായും തൃപ്പൂണിത്തുറയിലെ വിഷയം തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇന്ന് സ്വരാജിനോട് ചോദിച്ചത്. നമുക്ക് എന്താണ്, എങ്ങനെയാണ് സ്വരാജ് അതിനെ വിശദീകരിക്കുന്നതെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പ് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്, നിങ്ങൾ കണക്കുകൾ പരിശോധിക്കും. ഇവിടെ ആകെ കഴിഞ്ഞ തവണ വിജയിച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലം വന്ന തൃപ്പൂണിത്തുറയിലെ ഫലമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. കൊച്ചിയിലേത് ഫലം ഒരർത്ഥത്തിൽ ആവർത്തിക്കുകയാണ്. അപ്പോൾ തൃപ്പൂണിത്തുറയിലെ വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞ വോട്ട് കൃത്യം ബി ജെ പിക്ക് കൂടിയിരിക്കുകയാണ്. ആ കൊടുക്കൽ വാങ്ങൽ ദീർഘകാലമായിട്ടുള്ളതാണ്. ഇതെല്ലാം കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ കണക്കുകൾ വെച്ച് കള്ളം പറയുന്നവരോട് വെറുതെ സംവദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില ഇന്ന് കൂട്ടിയത് 3.50 രൂപയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വില കൂട്ടിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് ഇന്ന് 3.50 രൂപ കൂട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റാവശ്യങ്ങൾക്ക്, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ സിലിണ്ടറിനുള്ള അതിനും വില ഇന്ന് കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുക്കള പൂട്ടേണ്ടി വരുമെന്ന വലിയ സങ്കടത്തിലാണ് നമ്മുടെ വീട്ടമ്മമാരുള്ളത്. കാരണം ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു കുറ്റി ഗ്യാസ് നമ്മൾ നിറയ്ക്കണമെങ്കിൽ, വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് നിറയ്ക്കണമെങ്കിൽ 1010 രൂപ കൊടുക്കേണ്ട ഗതികേടിലാണ്. അത്തരം ഒരു അവസ്ഥയിലേക്ക് മോദി സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 415 രൂപയായിരുന്നു ഒരു കുറ്റി ഗ്യാസ് നിറയ്ക്കാനുള്ള പൈസ. അതിന് മാത്രമല്ല സബ്സിഡിയും ഉണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞു, സബ്സിഡി നിങ്ങളെല്ലാവരും ബാങ്ക് അക്കൗണ്ട് നൽകണം, ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി എത്തുമെന്ന് പറഞ്ഞു. ശരിയാണ്, കുറച്ച് നാൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡി വന്നു. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് ആ സബ്സിഡിയും കിട്ടാനില്ല. മൊത്തത്തിൽ പറ്റിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വത്തോട് ചോദിക്കുമ്പോഴാകട്ടെ, അവരാണെങ്കിൽ അന്തവും കുന്തവും ഇല്ലാത്ത മറുപടി നൽകി നാട്ടുകാരെ കളിയാക്കുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. എത്ര രൂപ കൂടിയിട്ടുണ്ട്, വിവിധ നഗരങ്ങളിലെ കണക്ക് എങ്ങനെയാണ്, സമഗ്രമായ വാർത്ത നോക്കാം. രാജ്യത്ത് കുതിച്ചുയരുന്ന ഇന്ധന വില വർധനയ്ക്കൊപ്പം പാചകവാതക വില വീണ്ടും കൂട്ടി കേന്ദ്ര സർക്കാർ പിടിച്ചുപറി. ഗാർഹിക സിലിണ്ടറിന് 3.50 രൂപയാണ് കൂട്ടിയത്. ഇതോടെ 14 കിലോ സിലിണ്ടർ വില 1010 രൂപയായി വർദ്ധിച്ചു. ദില്ലിയിൽ 1002 രൂപയും മുംബൈയിൽ 1003, കൊൽക്കത്തയിൽ 1029, ചെന്നൈയിൽ 1018 വില. വാണിജ്യ സിലിണ്ടർ വിലയിൽ 7 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ 19 കിലോ സിലിണ്ടറിന് 2357.50 രൂപയായി. മെയ് മാസത്തിൽ മാത്രം ഇത് 2ാം തവണയാണ് വില വർദ്ധിക്കുന്നത്. മെയ് 7 ഗാർഹിക സിലിണ്ടറിന് 50 വാണിജ്യ സിലിണ്ടറിന് 102.50 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. 2021 ഏപ്രിൽ മുതൽ സിലിണ്ടറിന് 190 രൂപയിലധികമാണ് വില വർദ്ധിച്ചത്. 2 വർഷമായി കേന്ദ്ര സർക്കാർ പാചകവാതക സിലിണ്ടറിന് ഏർപ്പെടുത്തിയ സബ്സിഡി നിർത്തലാക്കിയിരുന്നു. ഉയരുന്ന പാചകവാതക വില സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കനത്ത പ്രതിഷേധമാണ് കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നിലപാടിനെതിരെ ഉയരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. സ്വാഭാവികമായും ഗ്യാസിൻ്റെ വില ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതിൻ്റെ പ്രതികരണം നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് നമ്മുടെ വീടുകളിലെ നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നാണ്. ഞങ്ങൾ ഈ പ്രതികരണം തേടി ഇന്ന് നമ്മുടെ അമ്മമാരുടെ സമീപത്തേക്ക്, അടുക്കളകളിലേക്ക് ചെല്ലുകയുണ്ടായി. അവർ ഈ ഗ്യാസ് വില വർധനയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ട സഹായം ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ എങ്ങനെ പിടിച്ചിരിക്കും. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് എടുക്കാൻ ഭയങ്കര ദുരിതമാണ്. എടുക്കാനുള്ള ഒരു പൈസ ആയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ മാസം കഴിയുമ്പോൾ ഗ്യാസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആദ്യമാണ് ഞങ്ങൾക്കിപ്പോൾ. അങ്ങനെ 1010 രൂപയായി ഇപ്പം. ആ, ഇനി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അടുത്ത ഗ്യാസ് എടുക്കണോ വേണ്ടായോ എന്ന് ഞങ്ങളൊന്നുകൂടെ ആലോചിക്കുമോ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരികയുണ്ടായി. ജി എസ് ടിയുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത വന്നത്. ജി എസ് ടി കൗൺസിൽ എന്ന് നമ്മൾ സ്ഥിരമായി പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്. ജി എസ് ടി കൗൺസിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ധനമന്ത്രിമാരൊക്കെ അടങ്ങുന്ന സമിതി. അതിൽ കൂടുതലുമുള്ളത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ്. അപ്പോൾ ഈ സമിതി വന്ന് ശുപാർശകൾ നൽകും. ഇന്നതിൻ്റെ ജി എസ് ടി നിരക്ക് കൂട്ടണം, അല്ലെങ്കിൽ ഇന്ന വസ്തുക്കളെ ഇന്ന ജി എസ് ടി സ്ലാബിലേക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കുന്നതാണ് നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. മിക്കവാറും നമ്മുടെ സംസ്ഥാനം, കേരളവും മറ്റു ചില സംസ്ഥാനങ്ങളും മാത്രമായിരിക്കാം ഇതിൽ വലിയ ശബ്ദം ഇതിനെതിരെ ഉയർത്താറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ സുപ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ജി എസ് ടി കൗൺസിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിക്കേണ്ട ഒരാവശ്യവും കേന്ദ്രത്തിനോ സംസ്ഥാന സർക്കാരുകൾക്കോ ഇല്ല എന്നതാണ്. ജി എസ് ടി കൗൺസിൽ നൽകുന്ന ഈ ശുപാർശകൾ അത് വെറും ശുപാർശകൾ മാത്രമാണ്, ഒരു ഉപദേശത്തിൻ്റെ സ്വഭാവം മാത്രമാണ് അതിനുള്ളത്. അത് അംഗീകരിക്കേണ്ട ബാധ്യതയൊന്നും കേന്ദ്ര സർക്കാരിനുമില്ല, സംസ്ഥാന സർക്കാരുകൾക്കുമില്ല. അതുമാത്രമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താം ഈ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് എന്നും വളരെ കൃത്യമായി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇത്
കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ജി എസ് ടി കൗൺസിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ പല വസ്തുക്കളെയും പല ജി എസ് ടി സ്ലാബിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്ക് ഏറെ കരുത്തു പകരുന്ന ഒരു വിധി കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ഹൈക്കോടതി 2020 പുറത്തിറക്കിയ ഉത്തരവ് ശരിവച്ചാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായ വിധി. ജി എസ് ടി കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾക്ക് ഉപദേശക സ്വഭാവം മാത്രമാണുള്ളതെന്ന് നിരീക്ഷിച്ച കോടതി ശുപാർശകൾ നടപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയില്ലെന്നും ഉത്തരവിട്ടു. ഒരു രാജ്യം ഒരു നികുതി എന്നത് സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, പകരം സംയുക്തമായി നടപ്പാക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. നികുതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര തർക്കങ്ങളിൽ ഇടപെട്ട് പ്രായോഗിക പരിഹാരം കാണാനുള്ള ഇടപെടലാണ് ജി എസ് ടി കൗൺസിൽ നടത്തേണ്ടതെന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കൗൺസിൽ ശുപാർശ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താമെന്നും കോടതി വ്യക്തമാക്കി. അനുച്ഛേദം 246 എ പ്രകാരം നികുതി വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും തുല്യ അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഭരണഘടനയിൽ കേന്ദ്ര സർക്കാരിന് ഉന്നത അധികാരങ്ങൾ സംസ്ഥാനങ്ങളെക്കാൾ ഉണ്ടെങ്കിലും സംസ്ഥാനങ്ങൾക്ക് മുകളിൽ അധികാരപ്രയോഗമല്ല നടത്തേണ്ടതെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി. സ്വാഭാവികമായും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഇത് ഈ സുപ്രീംകോടതിയുടെ ഇന്നത്തെ വിധി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും ഒപ്പം തന്നെ ഫെഡറൽ തത്വങ്ങളിലും ഒക്കെ ദൂരവ്യാപകമായ ചലനങ്ങൾ ഉണ്ടാകുന്ന ഒരു വിധി തന്നെയാണ്. ഇന്ന് പുറപ്പെടുവിച്ച ജി എസ് ടി സംബന്ധിച്ചുള്ള വിധി വളരെ പ്രധാനപ്പെട്ടതും രാജ്യത്തെ നികുതി ഘടനയിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തുന്നതുമാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ജി എസ് ടി കൗൺസിലിന്റെ നികുതി സംബന്ധിച്ചുള്ള ശുപാർശകൾ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നവയല്ലെന്നും മറിച്ച് ഉപദേശ രൂപത്തിലുള്ളതാണെന്നുമുള്ള ഈ വിധിയിലൂടെ സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നതും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വന്നത് കെ എസ് ആർ ടി സിയിലെ ശമ്പള വിതരണം സംബന്ധിച്ച കാര്യമാണ്. കാരണം കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കൈകളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഇത് വലിയ വാർത്തയാവുകയും സമര നടപടികളും ഒക്കെ ആയിട്ട് അവിടെ തൊഴിലാളികൾ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളം നാളെ മുതൽ വിതരണം ചെയ്യാനാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട അറേഞ്ച്മെൻറ്റുകളൊക്കെ സർക്കാർ ചെയ്തു കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കാര്യം അറിയിക്കുമ്പോഴും അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു, 10-ാം തീയതിക്ക് മുമ്പ് ഏതായാലും ശമ്പളം വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പ് തള്ളിക്കൊണ്ട് ബി എം എസും ഒപ്പം തന്നെ INDUC ഒക്കെ അടക്കമുള്ള അനുകൂല സംഘടനകളൊക്കെ സമരത്തിലേക്ക് പോലും നമ്മൾ കണ്ടതാണ്. സർക്കാരിൻ്റെ ഉറപ്പ് തള്ളിക്കൊണ്ട് CIT എന്ന സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ സർക്കാരിൻ്റെ ഉറപ്പ് തള്ളിക്കൊണ്ട് സമരത്തിലേക്ക് പോയത് ഒരു ദിവസം സമരം ചെയ്തു ഏകദേശം 3 ദിവസത്തെ വരുമാനമാണ് കോർപ്പറേഷന് KSRTC നഷ്ടമുണ്ടായത്. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ആശാവഹമാണോ എന്ന ചോദ്യം ഇന്ന് വീണ്ടും മന്ത്രി ഉയർത്തുകയുണ്ടായി. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൂടിയ വിലയ്ക്ക് കൂടിയ വിലയ്ക്കാണ് ഇപ്പോൾ KSRTC എണ്ണക്കമ്പനികൾ ഡീസൽ നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ KSRTC നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും എണ്ണക്കമ്പനികൾക്കും ഒക്കെ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. KSRTC ജീവനക്കാർക്ക് താൽക്കാലിക ആശ്വാസം, ശമ്പളം നാളെ മുതൽ വിതരണം ചെയ്യാനാകുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പിന്നെ നിർദ്ദേശാനുസരണം ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രിയും ഞാനുമായി നിരന്തരമായി ആശയവിനിമയം ഇന്നലെയും ഇന്നും നടത്തുകയുണ്ടായി. ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധനകാര്യവകുപ്പ് കുറേ കൂടി സാമ്പത്തിക സഹായം KSRTC നൽകാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള റിക്വസ്റ്റ് ഇന്ന് തന്നെ ധനകാര്യവകുപ്പിന് മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നുണ്ട്. നാളെ മുതൽ തന്നെ ശമ്പളം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ നൽകിയ ഉറപ്പ് ലംഘിച്ച് യൂണിയനുകൾ സമരം നടത്തിയത് കൊണ്ട് മാത്രമാണ് ശമ്പളം വൈകിയത്. ഗവൺമെന്റ് നൽകിയ ഉറപ്പ് പാലിക്കാൻ എന്തുകൊണ്ട് യൂണിയനുകൾ തയ്യാറായില്ല? ഈ പണിമുടക്കം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ പണിമുടക്കം ഒരു പരിഹാരമാണോ? പണിമുടക്കിയാൽ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിക്കുമെന്നറിയാം. ഈ പണിമുടക്കിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ ഒരു ദിവസത്തെ പണിമുടക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെക്കാൾ KSRTC ഒരു ദിവസത്തെ പണിമുടക്കും 3 ദിവസത്തെ വരുമാനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് 28-29 പണിമുടക്കും ഏതാണ്ട് 4 ദിവസത്തെ വരുമാനത്തെ ബാധിച്ചു. KSRTC പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം ഇന്ധനവില വർധനമാണെന്നും മന്ത്രി പറഞ്ഞു. ഇതുകാരണം പ്രതിമാസം 30 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടായെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഡീസലിന് അധിക വില ഈടാക്കുന്നതിനെതിരെ KSRTC നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും പൊതുമേഖലാ എണ്ണക്കമ്പനികൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു.
കൈരളി ന്യൂസ് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് പകലൊക്കെ നല്ല മഴയാണ് പെയ്തത്. പല സ്ഥലങ്ങളിലും വലിയ തോതിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ നമുക്ക് മഴയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണെന്ന് അറിയണം. നാളെ ഏതെങ്കിലും തരത്തിലുള്ള അലർട്ടുകൾ സംസ്ഥാനത്ത് നിലവിലുണ്ടോ, ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനായി. നന്ദു, ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് മഴയ്ക്ക് നല്ല രീതിയിൽ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് പ്രഖ്യാപിച്ചിരുന്ന അലർട്ടുകളൊക്കെ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കനത്ത മഴയുമായി ബന്ധപ്പെട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു സ്ഥിതി? മനു, ഇന്ന് വൈകുന്നേരത്തിന് ശേഷം മഴയ്ക്ക് മേലെ ശമനമുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വടക്കൻ ജില്ലകളിലായിരുന്നു മഴ ശക്തമായിട്ട് നിലനിന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ടും ഇന്ന് വൈകുന്നേരത്തോടെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ രാത്രിയോടെ തന്നെ ഈ ഓറഞ്ച് അലേർട്ടുകളെല്ലാം തന്നെ പിൻവലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നാളെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ക്ഷമിക്കണം, ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാളെ കൃത്യമായി പറയുകയാണെങ്കിൽ 20-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നന്ദു, ചുരുക്കത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു അതിതീവ്ര മഴയുടെ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും തന്നെ അതിതീവ്ര മഴ എന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിവാവുകയാണ് സംസ്ഥാനത്ത്. പക്ഷെ എന്നാലും സംസ്ഥാനത്ത് വരുന്ന ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന് മുകളിലും സമീപത്തുമായി ചക്രവാത ചുഴിയും അതോടൊപ്പം തന്നെ വടക്കൻ കേരളം മുതൽ വിദർഭ വരെ ന്യൂനമർദ്ദ പാതയും നിലനിൽക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു മഴ അടുത്ത 5 ദിവസവും നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടൽ പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 21-ാം തീയതി വരെ കടൽ പ്രക്ഷുബ്ധമായി തന്നെ നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പിൽ നൽകുന്നുണ്ട്. മനു, ശരി. നന്ദകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. ചില ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. നാളെയും ഒരിടത്തും നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. മഴയുടെ ഒരു വലിയ ഭീഷണി ഇപ്പോൾ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പല രീതിയിൽ പ്രത്യേകിച്ചും കടൽ തീരത്തൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പാലിച്ചു തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ മഴയുടെ ഭീഷണി ഒഴിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അങ്ങനെയല്ല സ്ഥിതി എന്നാണ് നമുക്ക് പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അസമിലൊക്കെ വലിയ വെള്ളപ്പൊക്കമാണ്, അതിരൂക്ഷമായ വെള്ളപ്പൊക്കം തുടരുകയാണ്. ഏകദേശം 600,000+ ആളുകളെ, ജനങ്ങളെ ഈ വെള്ളപ്പൊക്കം ബാധിച്ചു എന്ന വിവരമാണ് അസമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അസമിൽ മാത്രമല്ല, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലടക്കം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വിവിധ തരത്തിലുള്ള മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വലിയ മഴക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നോക്കാം മറ്റ് പ്രദേശങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾ എങ്ങനെയാണെന്ന്. അസമിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രളയക്കെടുതി മൂലം മരിച്ചവരുടെ എണ്ണം 9 ആയി. ബാരാക് ഉൾപ്പെടെ 7 നദികളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. 27 ജില്ലകളിലായി 600,000+ പേരെയാണ് പ്രളയം ബാധിച്ചത്. 8,000 വീടുകൾ നശിച്ചു. 248 ദുരിതാശ്വാസ ക്യാമ്പുകൾ അസമിൽ തുറന്നു. 48,000 ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഹോജായ്, കച്ചാർ, ലഖിംപൂർ ജില്ലകളെയാണ് പ്രളയം തീവ്രമായി ബാധിച്ചത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് അസമിലെ ബരാക് വാലി, ദിമാ ഹസാവോ ജില്ലകളിലേക്കും അയൽ സംസ്ഥാനങ്ങളായ ത്രിപുര, മിസോറാം, മണിപ്പൂർ എന്നിവിടങ്ങളിലേക്കുമുള്ള റോഡ്, റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ദിമാ ഹസാവോ ജില്ല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പ്രളയബാധിത പ്രദേശങ്ങളിൽ ആവശ്യ സാധനങ്ങളുടെ വിതരണം നിലനിർത്തുന്നതിനും ആശയവിനിമയ മാർഗ്ഗങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ. കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനായി വിമാന കമ്പനിയായ ഫ്ലൈബിക് എയർലൈനുമായുള്ള കരാറിൽ അസം സർക്കാർ ഒപ്പുവെച്ചു. പ്രളയബാധിത ജില്ലകൾക്ക് സംസ്ഥാന സർക്കാർ 150 കോടി രൂപയും പ്രളയ ദുരിതാശ്വാസ നടപടികളുടെ ഭാഗമായി 1,000 കോടി രൂപയും അനുവദിച്ചതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. അതേസമയം കനത്ത മഴ കർണാടകയിലെ സാധാരണ ജീവിതത്തെയും താറുമാറാക്കി. 2 പേർ മരിച്ചു. അടുത്ത 4 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടകയിലെ പല പ്രദേശങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. ഈ അസമിലാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ഈ മഴക്കെടുതികളെല്ലാം ബാധിച്ചിരിക്കുന്നത്. വലിയ വെള്ളപ്പൊക്കം പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു. ആകപ്പാടെ ആളുകളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്, ക്യാമ്പുകളിലാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നു. രക്ഷാപ്രവർത്തകർ അവരവരുടെ ജോലി വളരെ കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു MLA കാണിച്ച പരിപാടിയാണ് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്.
ഒരു രക്ഷാപ്രവർത്തകന്റെ പുറത്തേറിയൊരു എം എൽ എ യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായും വെള്ളപ്പൊക്കം വന്നാൽ എം എൽ എ അല്ലെ ആരെയാണെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അതല്ല സ്ഥിതി. ഈ കാലിന്റെ പാദത്തിനൊപ്പമുള്ള വെള്ളം നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എം എൽ എ, ബി ജെ പിയുടെ എം എൽ എ സിബു മിശ്ര എന്നെങ്ങാണ്ടാണ് പേര്, അദ്ദേഹം ഈ രക്ഷാപ്രവർത്തകന്റെ പുറത്ത് കയറിപ്പോകുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടെ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. പ്രതിരോധത്തിലായിരിക്കുകയാണ് അവിടെ ഈ എം എൽ എയും ഒപ്പം തന്നെ അവിടുത്തെ ബി ജെ പി നേതൃത്വവും ഒക്കെ. നമുക്ക് കണ്ടു നോക്കാം. അസമിലെ ഹോജെയിൻ പ്രളയബാധിത പ്രദേശത്ത് കൊടികൾ വിലയിരുത്താനെത്തിയ ബി ജെ പി എം എൽ എ രക്ഷാപ്രവർത്തകന്റെ പുറത്തു കയറി യാത്ര ചെയ്തത് വിവാദത്തിലാവുകയാണ്. ലുണ്ടിംഗ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ സിബു മിശ്രക്കെതിരെയാണ് വിമർശനമുയരുന്നത്. പാദത്തിന് മുകളിൽ മാത്രം വെള്ളമുള്ള സ്ഥലത്താണ് രക്ഷാപ്രവർത്തകന്റെ തോളിലേറി സിബു മിശ്ര സഞ്ചരിക്കുന്നത്. ഏതാനും ചൂടുകൾ മാത്രം ദൂരത്തുള്ള ബോട്ടിലേക്കായിരുന്നു സിബു മിശ്രയുടെ യാത്ര. സംഭവത്തിന്റെ വീഡിയോ പുറത്തുവന്നതോടെ സിബു മിശ്രക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ ചെന്നൈ നഗരത്തിലുണ്ടായ പ്രളയത്തിൽ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലയുടെ ഫോട്ടോഷൂട്ടും വിവാദത്തിൽപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇതാണ് സംഭവിച്ചത്. ഇനി ഒരു പതിവ് കാഴ്ചയിലേക്ക് പോവുകയാണ്. പതിവ് കാഴ്ച എന്ന് പറയുമ്പോൾ സമീപകാലത്ത് കോൺഗ്രസ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരം കാഴ്ച. ഒരു കോൺഗ്രസ് നേതാവ് കൂടി ഇന്ന് ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ്. മുൻ കോൺഗ്രസ് നേതാവും പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന സുനിൽ ചാക്കറാണ് ബി ജെ പിയിൽ ചേർന്നത്. സുനിൽ ചാക്കർ പഞ്ചാബിലെ പി സി സി അധ്യക്ഷനായിരുന്നു. അവിടെ വലിയ മുഖ്യമന്ത്രിയാകാനൊക്കെ പുള്ളിക്ക് താല്പര്യമുണ്ടായിരുന്നു. നേതൃത്വവുമായിട്ട് അടിയായി, അവസാനം വലിയ വിഷയമായി. രണ്ട് വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ കണ്ടതാണ്. പുള്ളി ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ്. നേതൃത്വമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ചാക്കർ നേരത്തെ കോൺഗ്രസ്സിൽ നിന്നും രാജിവച്ചിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് വിട്ട ഹാർദിക് പട്ടേൽ, അദ്ദേഹം ബി ജെ പി പ്രവേശനം തള്ളിക്കളയുന്നില്ല. ബി ജെ പി നേതൃത്വത്തെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാർദിക് പട്ടേൽ. തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമാണ് ഹാർദിക് പട്ടേൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് ഈ മാസം 14-നായിരുന്നു സുനിൽ ജാക്കർ പാർട്ടി വിട്ടത്. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് ചരൺജിത് സിംഗ് ചന്നിയെ വിമർശിച്ചതിന്റെ പേരിൽ സുനിൽ ജാക്കറിന് കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസിന് ജാക്കർ വിശദീകരണം നൽകിയിരുന്നില്ല. അച്ചടക്ക സമിതിയുടെ നിർദ്ദേശപ്രകാരം സുനിൽ ജാക്കറിന് പാർട്ടി നേതൃത്വം 2 വർഷത്തേക്ക് എല്ലാ ചുമതലകളിൽ നിന്നും നീക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. ഇന്ന് ജെ പി നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ചത്. 50 साल का संबंध मेरा कांग्रेस से है हमारी तीन पीढ़ियां कांग्रेस पार्टी में सन 1972 से लेकर आज 2022 तक हमने पार्टी को अपना परिवार समझ के अच्छे बुरे समय में साथ रहे हैं। और एक चीज जो मैं समझता हूं, जिसकी वजह से, जिस आत्मीयता से और जिस खुले दिल से बीजेपी के शीर्ष नेतृत्व ने और नड्डा साहब ने आज मिलने का मौका दिया, उसका सबसे बड़ा कारण था कि सुनील जाखड़ ने राजनीति को निजी स्वार्थ के लिए इस्तेमाल नहीं किया। सुनील जाखड़ ने कभी तोड़ने का काम नहीं किया। हमने सभी हमेशा कोशिश की है, शायद सफलता ना मिली हो, जोड़ने का काम किया है। और मैं एक ऐसे सूबे से संबंध रखता हूं, एक ऐसे प्रांत से आता हूं जो गुरुओं, संतों, पीर पैगंबरों की धरती मानी जाती है। अगर राष्ट्रीयता की बात, जैसे नड्डा साहब ने बार बार जिस बात को इम्फेसाइज किया है, आज अगर जहां देश की जरूरत राष्ट्रीयता की भावना की है, वहां अगर राष्ट्रीयता कहीं से चालू होती है, जिसे कहते हैं ऊर्स्प्रुंग, द बेसिक जेनेसिस राष्ट्रीयता, वो तभी पैदा होती है जब समाज में राष्ट्रीयता की भावना हो, एकजुटता की भावना हो। അതേസമയം ഗുജറാത്തിൽ ഹാർദിക് പട്ടേൽ പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. താനിപ്പോ ബി ജെ പിക്കാരനല്ലെന്നും ബി ജെ പിയിൽ ചേരുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നും ഹാർദിക് പട്ടേൽ പറഞ്ഞു. എന്നാൽ ഹാർദിക് പട്ടേലിന്റെ ബി ജെ പി പ്രവേശനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. ഇതിനിടെ പട്ടേൽ സമുദായ നേതാവായ നരേഷ് പട്ടേലിനെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ഗുജറാത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി നേതാവ് രഘുശർമ്മ നരേഷ് പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ഇതിനിടയിൽ നിന്ന് പഞ്ചാബിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ടായി. 34 വർഷം പഴക്കമുള്ളൊരു കേസിൽ നവജ്യോത് സിംഗ് സിദ്ധുവിന് 1 വർഷം തടവ് സുപ്രീംകോടതി വിധിച്ചിരിക്കുകയാണ്. 1988 റോഡിൽ വെച്ചുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കേസാണ്, മരിച്ച കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി 1 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് സിദ്ധുവിന്. ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്.
റോഡിലുണ്ടായ തർക്കത്തിനിടെ ഒരാൾ മരിച്ച കേസിൽ പഞ്ചാബ് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ദുവിന് ഒരു വർഷം തടവ് വിധിച്ചു. 34 വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ശിക്ഷ. വാക്കേറ്റത്തിനും അടിപിടിക്കും ഒടുവിൽ 65-കാരനായ ഗുർനാം സിംഗ് മരിച്ച കേസിലാണ് സിദ്ദുവിനെ സുപ്രീംകോടതി ശിക്ഷിച്ചത്. പട്യാലയിൽ 1988 December 27 വാഹനം നടുറോഡിൽ പാർക്ക് ചെയ്ത സിദ്ദുവിനെ മറ്റൊരു വാഹനത്തിൽ വന്ന ഗുർനാം സിംഗ് ചോദ്യം ചെയ്യുകയും തുടർന്ന് അടിപിടിയുണ്ടാവുകയുമാണ് ചെയ്തത്. പരിക്കേറ്റ ഗുർനാം സിംഗ് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് സിദ്ദുവിന് 3 വർഷം തടവിന് വിധിച്ചെങ്കിലും 2018 സുപ്രീംകോടതി ശിക്ഷ 1000 രൂപ പിഴയിലൊതുക്കി. ഇതിനെതിരെ മരിച്ച ഗുർനാം സിംഗിന്റെ കുടുംബം നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് സുപ്രീംകോടതി 1 വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, സഞ്ജയ് കിഷൻ കൗൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി. സുപ്രീംകോടതിയിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഗ്യാൻബാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ മസ്ജിദിലെ സർവേ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അതേസമയം സർവേ റിപ്പോർട്ട് അഭിഭാഷക കമ്മീഷൻ വാരണാസി സിവിൽ കോടതിയിൽ സമർപ്പിച്ചു. നാളെ സുപ്രീംകോടതി കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ വാരണാസി കോടതിയിലെ നടപടികളും ഒരു ദിവസത്തേക്ക് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വാരണാസി കോടതി നൽകിയ സമയം അവസാനിച്ച സാഹചര്യത്തിലാണ് സർവേ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയത്. വീഡിയോ ചിപ്പും സീൽ ചെയ്ത കവറിൽ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കമ്മീഷണറായിരുന്ന അജയ് മിശ്രയെ സർവേ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയെന്ന ആരോപണത്തെ തുടർന്ന് തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. അതേസമയം സർവേ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്നും അതിനാൽ കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റണമെന്നുമാണ് ഹിന്ദുസഭ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ കേസ് ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന് മസ്ജിദ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. മറ്റ് മസ്ജിദുകളെയും സമാന രീതിയിൽ സീൽ ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്നും മസ്ജിദ് കമ്മിറ്റി ആരോപിച്ചു. അതേസമയം നാളെ 3 മണിക്ക് ഹർജി പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വ്യക്തമാക്കി. അതുവരെ വാരണാസി സിവിൽ കോടതി നടപടികൾക്കും സ്റ്റേ നൽകിയിട്ടുണ്ട്. ഗ്യാൻബാബി പള്ളിക്ക് സമീപമുള്ള മതിൽ പൊളിക്കണമെന്ന ഹർജിയാണ് വാരണാസി സിവിൽ കോടതിക്ക് മുന്നിലുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി. ഗ്യാൻബാബി മസ്ജിദ് സർവേയിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി CPIM പോളിറ്റ് ബ്യൂറോ. സർവേ നടത്താനുള്ള ഉത്തരവ് ശരിയായിരുന്നില്ല. സർവേ നടപടിയെ അവസരമായി കണ്ട് വർഗീയ ശക്തികൾ മുതലാക്കുന്നു. ഇപ്പോൾ വിഷയത്തിൽ സുപ്രീംകോടതിക്ക് ഇടപെടേണ്ടി വന്നു. 1991 ആരാധനാലയ ഉടമസ്ഥാവകാശ നിയമത്തിന്റെ ലംഘനം ഉണ്ടാകരുത്, അതീവ ജാഗ്രത പുലർത്തണം, മതപരമായ സ്ഥലങ്ങളെ ചൊല്ലിയുള്ള ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും മതപരമായ സ്ഥലങ്ങളുടെ നിലവിലെ സ്വഭാവം മാറ്റാനുള്ള ശ്രമങ്ങൾ അനുവദിക്കരുതെന്നും CPIM പോളിറ്റ് ബ്യൂറോ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേരളത്തിന്റെ പൊതുമേഖലയുടെ ചരിത്രത്തിലെ ഏറെ സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. HNL എന്ന് നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിരുന്നു വെള്ളൂരിൽ, കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ. കേന്ദ്ര സർക്കാർ അവരുടെ നയങ്ങളുടെ ഭാഗമായി ഈ പൊതുമേഖലാ സ്ഥാപനത്തെ വിറ്റുതുളയ്ക്കാൻ, അങ്ങനെ തന്നെ പറയണം, വിറ്റുതുളയ്ക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ പക്ഷേ ആ നീക്കത്തെ എതിർത്തു. സംസ്ഥാനത്തിന് ആ സ്ഥാപനത്തെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ വഴങ്ങിയില്ല. ഒടുവിൽ ലേല നടപടികളിൽ പങ്കാളികളാകേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന്. ലേല നടപടികളിൽ പങ്കാളികളായി ആ സ്ഥാപനത്തിൻ്റെ എല്ലാ ബാധ്യതകളും കടങ്ങളും അടച്ചു തീർത്ത് ഇന്ന് പഴയ HNL കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയ കമ്പനിയായി ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇന്ന് ആ പദ്ധതിയുടെ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനമായിരുന്നു മുഖ്യമന്ത്രി വെള്ളൂരിൽ നിർവഹിച്ചത്. 3 ഘട്ടങ്ങളായിട്ടാണ് KPPLന്റെ വികസനം സാധ്യമാകുന്നത്. ആദ്യഘട്ടം ഇപ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അതിന് 2ാം ഘട്ടവും ഏകദേശം അവസാന തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമുക്ക് കാണാം ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തി എങ്ങനെയാണ് അത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുന്നതെന്ന്. കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്ന ആ നിമിഷങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ ബദൽ എന്തെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരള പേപ്പർ പ്രൊഡക്ട് ലിമിറ്റഡ്. 3 വർഷം മുമ്പ് കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടിയ സ്ഥാപനമാണ് KPPL എന്ന പേരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. HNL ലേലത്തിലൂടെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. കമ്പനിയുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. എങ്ങനെയാണ് ഒരു സ്ഥാപനം അടച്ചുപൂട്ടാതെ സംരക്ഷിക്കുക എന്നതിൻ്റെ കേരള മാതൃകയായിട്ടാണ് കേരളം കേന്ദ്രത്തിന് നൽകുന്ന ബദലാണ് ലാഭകരമായ പൊതുമേഖലാ സ്ഥാപനമെന്ന് വ്യവസായ മന്ത്രി P. Rajeev പറഞ്ഞു. മന്ത്രി P. Rajeev അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി V. N. വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആശംസ അറിയിച്ചു. അങ്ങേയറ്റം സന്തോഷമുണ്ട്. അത് ഞാൻ പ്രകടിപ്പിക്കാൻ ഈ അവസരം.
നാല് വർഷത്തിനുള്ളിൽ 3000 കോടി വിറ്റോരോളം കമ്പനിയാക്കി മാറ്റുവാനാണ് ലക്ഷ്യം വെക്കുന്നത്. ആദ്യഘട്ടത്തിൽ ന്യൂസ് പ്രിന്റ് അടക്കമുള്ള വിവിധ കടലാസുകളും രണ്ടാം ഘട്ടത്തിൽ വിവിധ ഉൽപ്പന്നങ്ങളുമാവും കമ്പനിയിൽ നിർമ്മിക്കുക. കേന്ദ്രം അടച്ചുപൂട്ടിയ വ്യവസായ സ്ഥാപനം കേരളം ഏറ്റെടുത്തോർക്കുമ്പോൾ വെള്ളൂർ എന്ന ഗ്രാമത്തിന്റെ വീണ്ടെടുക്കൽ കൂടിയാണ്. വെള്ളൂരിൽ നിന്ന് ക്യാമറമാൻ സാംചു തർപ്പുകടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്. കേരള സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വരെ സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയെ അഭിനന്ദിക്കേണ്ടി വന്നു, അംഗീകരിക്കേണ്ടി വന്നു എന്നത് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയോട് കൂടി ചേർത്തത് വായിക്കേണ്ടതാണ്. അങ്ങനെ തന്നെ അതിനെ കാണുകയും വേണം. കാരണം LDF സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നയമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒരുപക്ഷേ നാളെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഗോകുൽ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഇത് കണക്കിലെടുത്ത് നാളെ വെടിക്കെട്ട് നടത്താനുള്ള തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ പോയിരിക്കുന്നത്? ഒരുക്കങ്ങൾ ഏത് രീതിയിലാണ് നടക്കുന്നത്? ഗോകുൽ, ആ കേൾക്കാം, പറയൂ. നിറയ്ക്കുന്നതിനായി ആവശ്യമായ കുഴികൾ എടുക്കുന്നതെല്ലാം തന്നെ പൂർത്തിയായ ഒരു സാഹചര്യം. ഇനി വെടിക്കെട്ട് നടത്തേണ്ട ഒരു തീയതി മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പകൽ മഴ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഇന്ന് അത്തരത്തിലൊരു ദിവസം വന്നെത്തിയിട്ടുണ്ട്. ഇന്ന് മഴ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ആ സാഹചര്യത്തിൽ നാളെ വെടിക്കെട്ട് നടത്തിയാലോ എന്നാണ് ഇപ്പോൾ ദേവസ്വവും ജില്ലാ ഭരണകൂടവും ആലോചിക്കുന്നത്. ഇന്ന് നാളെ 2 മണി മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ നടത്താനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. നാളെ രാവിലത്തെ കാലാവസ്ഥ കൂടി പരിഗണിച്ചായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്നാൽ ഇപ്പോൾ നിലവിൽ ആലോചിക്കുന്നത് നാളെ തന്നെ വെടിക്കെട്ട് നടത്തുന്നതായിരിക്കും ഉചിതം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ദേവസ്വങ്ങളും എത്തി നിൽക്കുന്നത്. മനു, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കേസ് കൂടി ഇന്ന് വരികയുണ്ടായത്. അതായത്, ദിലീപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്ന കേസിൻ്റെ ഒരു തുടർച്ചയായിരുന്നു. ദിലീപ് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് കൂടുതൽ തെളിവുണ്ടെന്ന വാദത്തിൽ ഉറച്ച് പ്രോസിക്യൂഷൻ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ അറിയിച്ചു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം കോടതി അറിയിച്ചത്. ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ തെളിവുണ്ടെങ്കിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 26 മാറ്റിയിരിക്കുകയാണ്. പ്രധാനമായും വാട്സപ്പ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്ത കാര്യം, ഈ അഭിഭാഷകർ മുംബൈയിൽ പോയ കാര്യം, അവിടെ വച്ച് നേരത്തെ ഹൈക്കോടതിയിൽ ഫോൺ ഹാജരാക്കാൻ പറഞ്ഞതിന് തലേ ദിവസം ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പം ഈ മുംബൈയിൽ പോയതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപിൽ വച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സാക്ഷികളെ സ്വാധീനിച്ചതുൾപ്പെടെ ദിലീപ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചതിന് കൂടുതൽ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവർത്തിച്ചു. കൈവശമുള്ള തെളിവുകൾ ഏതൊക്കെയെന്നതിൻ്റെ വിശദാംശങ്ങളും കോടതി അറിയിച്ചു. വധഗൂഢാലോചനക്കേസിൽ ദിലീപ് പ്രതിയായി എന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് ഏറ്റവും വലിയ തെളിവാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതായി പ്രോസിക്യൂഷൻ ആരോപിച്ചു. ഇതിനായി ദിലീപിൻ്റെ ഫോൺ സൈബർ ഹാക്കർ സായ് ശങ്കറിൻ്റെ ഐമാക്കുമായി ബന്ധിപ്പിച്ചതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷകർ മുംബൈയിൽ പോയതിനും തെളിവുണ്ട്. ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ് ദിലീപ് 12 നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകൾ നശിപ്പിച്ചതായും പ്രോസിക്യൂഷൻ ആരോപിച്ചു. അങ്ങനെയെങ്കിൽ അത് ആരുടെയൊക്കെ നമ്പറാണെന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. മാത്രമല്ല, ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ച ശബ്ദരേഖകൾ ഏത് ഫോണിൽ നിന്ന് വീണ്ടെടുത്തതാണെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് കോടതി ഈ മാസം 26 മാറ്റുകയായിരുന്നു. അതേസമയം നടി ആക്രമിച്ച കേസിൻ്റെ അന്വേഷണ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ചിൻ്റെ പുതിയ മേധാവി ഷേഖ് ദർവേഷ് സാഹിബിന് കൈമാറിയതായി സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ADGP ശ്രീജിത്തിൻ്റെ സ്ഥലം മാറ്റത്തെ തുടർന്നാണ് നടപടി. ADGP ശ്രീജിത്തിൻ്റെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കര സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കുകയാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. സ്ഥലംമാറ്റ ഉത്തരവും പുതിയ അന്വേഷണ ചുമതല സംബന്ധിച്ച വിവരങ്ങളുമടങ്ങിയ റിപ്പോർട്ട് 7 ദിവസത്തിനകം നൽകാൻ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.